ഹായ്, ഹലോ, നമസ്കാരം. ഫാറൂസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ദീപ രാജേഷ്. ഇന്നത്തെ എൻ്റെ വിഷയം, ഡിപ്രഷൻ എങ്ങനെ ഒഴിവാക്കാം, മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷ നേടാം എന്ന് ഉള്ള ഒരു ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നമുക്കത് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നോക്കുന്നതിന് മുൻപ്, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല, ബെല്ല് ഓൾ കൊടുക്കുക, എന്നാൽ മാത്രമേ തുടർന്നിട്ടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അതുമാത്രമല്ല, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് കമൻ്റായിട്ട് അറിയിക്കുക, എന്നാൽ മാത്രമേ എനിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ജീവിതം എന്നും കല്ലുമുള്ളും നിറഞ്ഞതും അല്ലെങ്കിൽ എപ്പോഴും സങ്കടങ്ങളും മാത്രം ഉള്ളതും ആയിരിക്കണം എന്നില്ല. സന്തോഷവും സങ്കടവും എരിയും പുളിയും ഒക്കെ ഉള്ളതാണ്, അല്ലെങ്കിൽ കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം. പക്ഷേ പല സന്ദർഭങ്ങളിലും വരുന്ന പല നമുക്ക് താങ്ങാൻ കഴിയുന്ന കാര്യങ്ങളായിരിക്കില്ല എപ്പോഴും വരുന്നത്. ചില സന്ദർഭങ്ങളിൽ വന്നു ചേരുന്ന പല കാര്യങ്ങളും നമ്മുടെ മനസ്സിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പം നമ്മുടെ മാനസിക നില, നമ്മുടെ ഡിപ്രഷനിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റാനായിട്ട് ആ പല കാര്യങ്ങൾക്കും കഴിയും. പക്ഷെ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, നമ്മുടെ ആ ഒരു മാനസിക നിലയെ നമുക്കെങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാം, അപ്പം അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ, അല്ലെങ്കിൽ എനിക്ക് ഉള്ള അറിവുകൾ, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളിലാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം നമുക്ക് നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് തന്നെ പോകാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സിനെ അലോസരപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ഓർക്കാതിരിക്കാൻ ശ്രമിക്കുക. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എത്ര ഓർക്കണ്ട എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് തന്നെ അത് കൂടുതലായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മുടെ ചിന്തകളെ നമ്മൾ വഴിതിരിച്ചു വിടുക. നമ്മൾ ആ ഒരു ചിന്ത വരാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലികളെ നമ്മൾ മാറ്റിയെടുക്കുക. അതാണ് നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ചിന്തകളെ നമ്മൾ വഴിതിരിച്ച് വിടാൻ വേണ്ടിയിട്ട് ഒന്നാമതായി നമ്മൾ ഈ ഒരു അവസ്ഥയ്ക്ക് ചെയ്യേണ്ട കാര്യം ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ ശീലമാക്കുക എന്നുള്ളതാണ്. ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ ശീലമാക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധിക്കും. അതുപോലെ തന്നെ മെഡിറ്റേഷൻ ശീലമാക്കുക. അപ്പം നമുക്ക് മെഡിറ്റേഷൻ പല രീതിയിൽ ചെയ്യാം, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് അടുത്തത് ചെയ്യേണ്ടത്, നമുക്ക് എന്തെങ്കിലും ഒരു പെറ്റ്സിനെ നമുക്ക് വളർത്താം. ഏറ്റവും കുറഞ്ഞത് ഒരു അക്വേറിയമെങ്കിലും സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുറച്ച് സമയം നമ്മുടെ മനസ്സിനെ നമ്മൾ അതിലേക്ക് ശ്രദ്ധ മാറ്റാൻ കഴിയും. ഇത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇഷ്ടമുള്ള പെറ്റ്സിനെയും നമുക്ക് വളർത്താവുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ്, നമുക്ക് ചുറ്റും ധാരാളം ഭക്ഷണമില്ലാതെ ഉള്ള മനുഷ്യരുണ്ട്. നമുക്കൊരു ഒരു ഒരാൾക്കെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ അതൊരു പുണ്യപ്രവൃത്തി കൂടാണ്. അപ്പോൾ പുണ്യം മാത്രമല്ല, നമുക്കൊരു 5 പേർക്കെങ്കിലും നമ്മുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കി അത് പൊതികളായി മാറ്റി അവർക്ക് കൊടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും സമയം നമുക്ക് എൻഗേജ്ഡ് ആയിരിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം ഒരാൾക്ക് കൊടുക്കാനും കഴിയും, നമുക്ക് മാനസികമായിട്ട് സമാധാനവും അതുവഴി ലഭിക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാനുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കാണുക. അത് നമ്മുടെ ജോലിയുടെ ഉയർച്ചയാവാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ്സിൻ്റെ ഉയർച്ചയാവാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട വളരെ ആഗ്രഹിച്ച് വാങ്ങാനിരിക്കുന്ന ചില കാര്യങ്ങളാവാം. അത് വീടാകാം, അല്ലെങ്കിൽ ഒരു വാഹനങ്ങൾ എന്തെങ്കിലും ആവാം. അപ്പം അത് ഒരു ഇത്ര ഒരു ടൈം വെച്ചിട്ട് ആ ടൈമിനുള്ളിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് പോസിറ്റീവായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇത് നമ്മുടെ മാനസിക സമ്മർദ്ദം, അല്ലെങ്കിൽ നമുക്ക് മറ്റ് അനാവശ്യ ചിന്തകളിൽ നിന്നും നല്ല കാര്യത്തിലേക്ക് വഴിതിരിച്ച് വിടാനായിട്ട് ഇത് സഹായിക്കും. ഇനി അടുത്ത നമുക്ക് നോക്കേണ്ടത് നമ്മൾ വീണ്ടും എങ്ങനെ നമ്മുടെ ഹോബീസിനെ മുന്നോട്ട് കൊണ്ടുവരാൻ നോക്കുക. പല ഹോബീസും നമ്മൾ കുറേ കാലം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരുപക്ഷേ ഇടയ്ക്ക് വെച്ച് നമുക്കൊരു ബ്രേക്കപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് അല്ലെങ്കിൽ പുസ്തക വായനയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, നമ്മൾ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ജിമ്മിൽ പോവുക,
അങ്ങനെയുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മളതങ്ങ് സമയക്കുറവ് കാരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളോ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കും. പക്ഷേ നമ്മുടെ ഈ ഒരു മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ നമ്മുടെ ഹോബീസിനെ പൊടിതട്ടിയെടുക്കുന്നത് ഏറ്റവും വളരെ നല്ല കാര്യമാണ്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുക എന്ന് പറയുന്നത്, നമ്മൾ ഒറ്റയ്ക്കുള്ളൊരു എക്സസൈസ് നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. എനർജി ബൂസ്റ്റപ്പ് ചെയ്യുന്നത് ഏറ്റവും ഉത്തമം തന്നെയാണ്. പക്ഷേ ഒരു ഗ്രൂപ്പ് എക്സസൈസ്, അതായത് ഒരു ജിമ്മിൽ പോയുള്ളൊരു എക്സസൈസ് ആകുമ്പോഴത്തേക്കും നമുക്കത് എനർജി കൂട്ടുക എന്നുള്ളത് കൊണ്ട് അത് മാത്രമല്ല നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്, കുറച്ച് ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ നമുക്ക് പല ആൾക്കാരുമായിട്ട് മിംഗിൾ ചെയ്യാനുള്ളൊരു അവസരവും കൂടെ നമുക്കതുവഴി കിട്ടുകയാണ്. എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ എനർജി ഉണ്ടാവും, നമുക്ക് നല്ല ഹോർമോൺസ് നമുക്ക് ഉൽപ്പാദനം കൂടും. അതെല്ലാം നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ടുള്ളൊരു പോസിറ്റിവിറ്റി ഉണ്ടാവാൻ വേണ്ടി നമുക്ക് സഹായിക്കും. നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് നമുക്ക് സന്തോഷം നൽകുന്ന ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ മനസ്സിനെ തളർത്തുന്ന ആളുകളുമായും ഒരിക്കലും ഇടപഴകാനായിട്ട് പോകാതിരിക്കുക. അത് നമുക്ക് സന്തോഷത്തിനേക്കാളേറെ നമുക്ക് നമ്മുടെ മനസ്സിനെ തളർത്തുകയും നെഗറ്റീവായിട്ട് അത് ബാധിക്കുകയും ചെയ്യും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉറക്കക്കുറവ്. ഉറക്കക്കുറവ് നമ്മുടെ ഡിപ്രഷനെ വളരെയധികം ബാധിക്കും. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു ദിവസം തന്നെ നമ്മൾ ഉറങ്ങാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നമ്മുടെ എല്ലാ ജോലികളെയും നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു ദിവസം തന്നെ നമുക്ക് ബുദ്ധിമുട്ടിലാക്കും. അപ്പം നമ്മൾ നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടാനായിട്ട് നമ്മളത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായൊരു സമയം തന്നെ വയ്ക്കുക. എല്ലാ ദിവസവും 10 മണിക്കാണ് നമ്മൾ കിടക്കാനായിട്ട് പോകുന്നതെങ്കിൽ എല്ലാ ദിവസവും ആ സമയം തന്നെ പാലിക്കുക. അല്ലെങ്കിൽ 11 മണിക്കാണ് നമുക്ക് പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ആ സമയത്ത് എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ഉറങ്ങുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിലുള്ള ചിന്തകൾ ഒഴിവാക്കുക. സംസാരങ്ങൾ ആ സമയത്ത് അത്തരം നെഗറ്റീവ് സംസാരങ്ങൾ ഒഴിവാക്കുക. നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. ഭാവിയെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ, അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് ഉറങ്ങാൻ ശ്രമിക്കുക. പിന്നെ നല്ല പാട്ടുകൾ കേൾക്കുന്നത് നമുക്ക് നല്ല ഉറക്കം കിട്ടാനായിട്ട് സഹായിക്കും. പിന്നെയുള്ളത് ബ്രീത്തിങ് എക്സസൈസാണ്. നല്ല രീതിയിൽ ഒന്നും ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ ശീലമാക്കുകയാണെങ്കിലും പെട്ടെന്ന് ഉറക്കത്തിലേക്ക് നമ്മൾ വീഴും. പിന്നെ വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മെഡിറ്റേഷനാണ്. രാത്രിയിൽ നല്ല രീതിയിലൊന്ന് മെഡിറ്റേഷൻ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ സാധിക്കും. അപ്പം ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പം നമുക്ക് ഉറക്കം കുറവാണെങ്കിൽ നമ്മൾ മറ്റ് മരുന്നുകളിലേക്ക് ആശ്രയിക്കാൻ പോകുന്നതിന് മുൻപ് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ശ്രമിച്ചു നോക്കുക. നമ്മൾ അഥവാ മരുന്നുകൾ ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ നമ്മൾ കുറേശ്ശെ അത് ഒഴിവാക്കിയിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പം നമുക്ക് കുറേശ്ശെ നമുക്ക് ഉറക്കം കിട്ടിക്കോളും. 6 മുതൽ 8 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങാനായിട്ട് സമയം കണ്ടെത്തുക. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാമെന്നുള്ള എനിക്ക് ഉള്ള അറിവുകൾ, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സമ്മർദ്ദങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവായി നമുക്ക് കിട്ടിയ ജീവിതം വളരെ ഹാപ്പി ആയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകും. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ജീവിതം. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.